Banjaramood Irata Kolavadagam, Uri Rashtriya Kolavadagamanu Ennum, Adinte Pinnil Congressinte Unnatha Nethakkalude Goodalochana Undu Ennum Okke Pothu Samoohathe Bodhyappeduthan Vendi CPM Valiya Shramam Nadathunnundu. Ee Nattil Janichu Valarna Aalanu Njan Ennu Paranju DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി റഹീം കൂടുതൽ ആധികാരികമായി പൊതുസമൂഹത്തെ അത് ബോധ്യപ്പെടുത്താൻ ചാനലുകളിൽ കൂടിയൊക്കെ ശ്രമം നടത്തുന്നുണ്ട്. റഹീമിനെ പോലെ തന്നെ ആ നാട്ടിൽ ജനിച്ചു വളർന്ന ഒരാളെന്നുള്ള നിലയിൽ ആ നാട്ടിൽ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തൊക്കെ ദീർഘകാലം പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ ഈ പറയുന്ന എനിക്കും ആ നാടിനെക്കുറിച്ച് ആ നാടിൻ്റെ രാഷ്ട്രീയത്തെക്കുറിച്ച് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ ഉറപ്പിച്ച് പറയാനാകും പെഞ്ഞാറമൂട്ടിൽ നടന്നത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല. രാഷ്ട്രീയമായി കോൺഗ്രസ്സുകാർക്ക് CPM-കാരുടെ മേൽ വൈരാഗ്യം തീർക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആസൂത്രിത പടയൊരുക്കമായിരുന്നില്ല പെഞ്ഞാറമൂട്ടിൽ നിന്ന് 3-4 കിലോമീറ്റർ അപ്പുറത്തുള്ള തേമ്പാമൂട് ജംഗ്ഷനിൽ നടന്ന ആ അരുംകൊല. അനാഥമായ 2 കുടുംബങ്ങളെ ഓർത്തുള്ള വേദന ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. ഈ ചെറുപ്പക്കാരുമായി വലിയ ബന്ധമൊന്നും ഉണ്ടായിട്ടില്ല എങ്കിലും ആ നാടുമായി പല ഘട്ടങ്ങളിലും സാമൂഹ്യ പ്രവർത്തനത്തിൻ്റെയൊക്കെ ഭാഗമായി ഇടപെടാൻ കഴിഞ്ഞിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ആ നാട്ടിലെ രാഷ്ട്രീയവും നന്നായി അറിയാം. ഇപ്പോൾ വെഞ്ഞാറമൂട് എന്നുള്ള പേരിലാണ് ഈ കൊലപാതകം ഇപ്പോൾ അറിയപ്പെടുന്നത് എങ്കിൽ പോലും വെഞ്ഞാറമൂട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മറ്റൊരു പഞ്ചായത്തിൻ്റെ ഭാഗമായുള്ള പ്രദേശമാണത്. റഹീം താമസിക്കുന്ന ഇടം മറ്റൊരു പഞ്ചായത്ത്, പക്ഷേ എല്ലാം വെഞ്ഞാറമൂടിൻ്റെ പ്രാന്തപ്രദേശങ്ങളായതുകൊണ്ട് പൊതുവെ വെഞ്ഞാറമൂട് എന്ന് അറിയപ്പെടുന്നു. എന്തായാലും ഈ സംഭവം നടന്ന പുല്ലമ്പാറ പഞ്ചായത്ത് ഇടതുപക്ഷത്തിൻ്റെ നെടുംകോട്ടയെന്നറിയപ്പെട്ടിരുന്ന ഒരു പഞ്ചായത്താണ്. എത്രയോ 10 പതിറ്റാണ്ടുകൾ CPM ഭരിച്ചിരുന്ന പഞ്ചായത്ത്, ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന പഞ്ചായത്ത്. അവിടെ പിന്നീടാണ് ഒരു ദീർഘമായ ഇടവേളകൾക്ക് ശേഷമാണ് 2005-ൽ ആദ്യമായി കോൺഗ്രസ് അധികാരത്തിൽ വരുന്നത്. കോൺഗ്രസ്സിന് ചില മേഖലകളിൽ സ്വാധീനമുണ്ട്. ഈ പറയുന്ന തേമ്പാമൂട് അടക്കമുള്ള മേഖലകൾ കോൺഗ്രസിൻ്റെ ഒരു നല്ല ശക്തി കേന്ദ്രമായി തന്നെയാണ് അറിയപ്പെടുന്നത്. അവിടെ UDF-നെ സംബന്ധിച്ചിടത്തോളം, LDF-നെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, CPM-നെ സംബന്ധിച്ചിടത്തോളവും പലപ്പോഴും ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പുകളോടനുബന്ധിച്ചുള്ള രാഷ്ട്രീയ സംഘടനകൾ പതിവായിരുന്നു. വെഞ്ഞാറമൂട്ടിൽ വെഞ്ഞാറമൂട് ഒരു വലിയ ജംഗ്ഷനാണ്. വെഞ്ഞാറമൂട് ജംഗ്ഷനിലൊക്കെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ കൊട്ടിക്കലാശത്തോടനുബന്ധിച്ച് അല്ലറ ചില്ലറ വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടായി പോകുമ്പോൾ ഈ പറയുന്ന പുല്ലമ്പാറ പഞ്ചായത്തിലെ പല മേഖലകളിൽ നിന്നും എല്ലാ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് നടക്കുമ്പോഴുമൊക്കെ നല്ല അടിയുണ്ടായിട്ടുണ്ട് എന്നുള്ള വാർത്തകൾ കേട്ടിട്ടുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നേരത്തെയൊക്കെ ഈ മേഖലകളിൽ സജീവമായി ഇടപെട്ടിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ, അവിടെയൊക്കെ പ്രചരണ പരിപാടികളിൽ പങ്കെടുത്തിട്ടുള്ള ഒരാൾ എന്നുള്ള നിലയിൽ അത് കൃത്യമായി അറിയാവുന്നുള്ളത് കൊണ്ടാണിത് പറയുന്നത്. അങ്ങനെയുള്ള അടിപിടികൾ സജീവമായി നടക്കുന്ന ഒരു മേഖലയായിരുന്നു. അതുതന്നെയാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിലും സംഭവിച്ചത്. അതിനുശേഷം ആ പ്രശ്നങ്ങളൊക്കെ കെട്ടടങ്ങി. പിന്നീട് വ്യക്തിപരമായ ചില തർക്കങ്ങളുടെ പേരിൽ 2 പക്ഷങ്ങൾ തമ്മിലുള്ള ചേരിപ്പോര് അവിടെ രൂപപ്പെടുകയായിരുന്നു. അതിലൊരു ചേരിപ്പോരിൻ്റെ ഭാഗമാകാൻ MLA-യുടെ മകനും കാരണക്കാരനായി എന്നുള്ള യാഥാർത്ഥ്യം ഉണ്ടവിടെ. അതാണ് അടൂർ പ്രകാശ് MP കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. അവിടുത്തെ MLA-യായ DK മുരളിയുടെ മകനുമായി ബന്ധപ്പെട്ടുള്ള ചില പ്രശ്നങ്ങൾ, അത് കേസിലേക്ക് പോകാതെ പോലീസ് സ്റ്റേഷൻ മുഖാന്തരം ഒതുക്കി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉണ്ടായത്. പക്ഷേ അന്ന് ഉടലെടുത്ത ആ തർക്കം പിന്നീട് ഫൈസലിനെ ആക്രമിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങളിലേക്ക് എത്തുന്നു. ഫൈസലിനെ ആക്രമിക്കുന്ന വേളയിൽ കോൺഗ്രസ്സുകാരായ ചിലരെ, കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരായ ചിലരെ അതിൽ ബോധപൂർവം പ്രതികളാക്കുന്നതിന് ശ്രമം നടത്തി. അങ്ങനെ കോൺഗ്രസ്സുകാർ, നിരപരാധികളായ കോൺഗ്രസ്സുകാരെ അതിൽ ഉൾപ്പെടുത്താനുള്ള ശ്രമത്തിനെതിരെ കോൺഗ്രസ് നേതൃത്വം ഇടപെട്ടു. അതിൻ്റെ ഭാഗമായി അടൂർ പ്രകാശ് അടക്കമുള്ള ആളുകൾ ഇടപെട്ടു. FIR-ൽ പേരെഴുതി ചേർത്തിരുന്ന ചിലർ നിരപരാധികളാണ് എന്നുള്ള വാദം അടൂർ പ്രകാശ് ഉന്നയിച്ചു. അതൊക്കെ ശരിയാണ്. ആ ശബ്ദരേഖയിൽ ശ്രീജിത്ത് പറയുന്നത് പോലെ അടൂർ പ്രകാശ് MP ഇടപെട്ടു, ആ MP ഇടപെട്ടു എന്ന് പറയുന്നത് ശരിയുമാണ്. MP ഇടപെട്ടിട്ടുണ്ട്, പക്ഷേ ഇപ്പോഴത്തെ സംഭവങ്ങളിലല്ല, അല്ലെങ്കിൽ ഈ സംഭവമായിട്ടുള്ള ഗൂഢാലോചനയിലല്ല. നേരത്തെ അവിടെ പ്രതികളെ അകാരണമായി
കോൺഗ്രസ്സുകാരെ അതിനകത്ത് ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി നടത്തിയ ശ്രമത്തിനെതിരെ കോൺഗ്രസ്സുകാർ സജീവമായി രംഗത്ത് വന്നിട്ടുണ്ട്. അത് സ്വാഭാവികമാണ്. അതിൽ റിയാസ് എന്ന് പറയുന്ന പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടയാൾ ആ ഏരിയയിൽ പോലും ഉണ്ടായിരുന്നില്ല ഈ സംഭവം നടക്കുന്ന അവസരത്തിൽ. ഫൈസലിനെ ആക്രമിക്കുന്ന സമയത്ത് റിയാസിനെ അതിനകത്ത് ഉൾപ്പെടുത്തിയതിനെതിരെ കോൺഗ്രസ് തന്നെയാണ് വക്കീലിനെ വെച്ച് നെടുവങ്ങാട് കോടതിയിൽ ജാമ്യാപേക്ഷ മൂവ് ചെയ്തത്. പക്ഷേ ബാക്കിയുള്ള പ്രതികൾക്ക് വേണ്ടി യഥാർത്ഥത്തിൽ അന്ന് കോടതിയിൽ കേസ് വാദിച്ചത് ജാമ്യാപേക്ഷ മൂവ് ചെയ്തതും ഒക്കെ ഇടതുപക്ഷത്തിൻ്റെ ലോയേഴ്സ് യൂണിയൻ്റെ പ്രമുഖനായിട്ടുള്ള ഒരു വക്കീലാണ്. അതാണ് സി പി എമ്മുകാർ ആദ്യം ആലോചിക്കേണ്ടുന്ന ഒരു കാര്യം. അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ, അതായത് റിമാൻഡിൽ നിന്ന് ഈ പറയുന്ന ഫൈസൽ വധശ്രമക്കേസിലെ പ്രതികളൊക്കെ പുറത്തിറങ്ങിയതിന് ശേഷം അവർക്കെതിരെയും നിരന്തര ഭീഷണികളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി എപ്പോഴും ആയുധങ്ങളുമായി നടക്കുക എന്നുള്ളത് ഈ പറയുന്ന ഫൈസൽ വധശ്രമക്കേസിലെ പ്രതിപട്ടികയിലുണ്ടായിരുന്ന ആളുകൾ ശീലമാക്കിയിരുന്നു. അതാണ് ആ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ, രാഷ്ട്രീയക്കാരോടല്ല, ആ നാട്ടുകാരോട് സംസാരിക്കുമ്പോൾ ബോധ്യപ്പെട്ട യാഥാർത്ഥ്യം. ഈ പറയുന്ന സംഭവം ഉണ്ടാകുന്നതിൻ്റെ അന്നും തലേന്നുമൊക്കെ ഇപ്പോൾ പ്രതിസ്ഥാനത്തുള്ള സജീവ അടക്കമുള്ള ആളുകളെ ഈ പറയുന്ന മിഥുലാജിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം പലവട്ടം ചെയ്സ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. വളഞ്ഞു, അവർ ഇരുന്നിരുന്ന വീടൊക്കെ വളഞ്ഞിരുന്നു എന്ന് ആ നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളികൾ മുഴക്കി നിൽക്കുന്ന ഒരു ഘട്ടമാണ്. അതുകൊണ്ടാണ് അർദ്ധരാത്രിയിൽ ഈ രണ്ടു സംഘത്തിനും തേമ്പാമൂട്ടിൽ ഏറ്റുമുട്ടേണ്ടി വരുന്നതും രണ്ടുപേരുടെയും കയ്യിൽ ആയുധങ്ങളുണ്ട് എന്ന് ബോധ്യപ്പെട്ടത്. അവിടെ ശക്തിമാരന്മാരായിരുന്നവർ ജയിച്ചു. നിർഭാഗ്യവശാൽ രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടു. അതിനെ രാഷ്ട്രീയമായ മുതലെടുപ്പിന് ശ്രമിക്കുമ്പോൾ ആ നാട്ടിൽ യഥാർത്ഥത്തിൽ കഴിഞ്ഞ കുറേ നാളുകളായി അരങ്ങേറിയിരുന്ന ഈ സംഭവ വികാസങ്ങളുടെ തുടർച്ചയെ കാണാതിരിക്കാനേ ആകില്ല. പലപ്പോഴും ഇത്തരത്തിലുള്ള ചേരിതിരിഞ്ഞുള്ള സംഘടനകളൊക്കെ അവിടെ പതിവായിരുന്നത് കൊണ്ട് തന്നെ അതിൽ കോൺഗ്രസ്സുകാർ പങ്കാളിയാകുന്നുണ്ടെങ്കിൽ കോൺഗ്രസ് നേതാക്കൾ പലപ്പോഴും പോയി ഇടപെടാറുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ ആളുകളുണ്ടെങ്കിൽ അവർ പോയി ഇടപെടാറുണ്ട്. ഈ പറയുന്ന എം എൽ എയും റഹീമും ഒക്കെ പലവട്ടം ഇതിൽ പറയുന്ന പല ആളുകൾക്ക് വേണ്ടിയും പല കേസുകളിൽ ഒത്തുതീർപ്പിന് വേണ്ടിയും പോയിട്ടുണ്ട്. ഡിവൈഎഫ്ഐയുടെയൊക്കെ പഴയ നേതാവായിരുന്നു ഇപ്പോഴും ഇടത് സഹയാത്രികനായ സഞ്ജയൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, എൻ്റെ സഹപാഠിയാണ്. എസ് എഫ് ഐക്ക് വേണ്ടിയൊക്കെ ഘോരഘോരം അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ശബ്ദമുയർത്തിയിട്ടുള്ള പിന്നീട് ഡിവൈഎഫ്ഐയുടെ നേതാവായ സഞ്ജയൻ, ഈ സഞ്ജയനെ ആക്രമിച്ച് കുത്തിയ കേസിലെ പ്രതിയാണ് ഈ മിഥുലാജ് എന്ന് പറയുന്നത്. സി പി എം നേതാക്കൾ അടക്കമുള്ള ആളുകളുടെ വീടുകൾ ആക്രമിച്ച പല കേസുകളിലും പ്രതിസ്ഥാനത്തുണ്ട് മിഥുലാജ്. അതേ മിഥുലാജിനെ പലവട്ടം സംരക്ഷിക്കാൻ ഈ പറയുന്ന സി പി എം നേതൃത്വം അവിടെ ഇടപെട്ടിട്ടുണ്ട്. കേസുകൾ ഒത്തുതീർപ്പാക്കുന്നതിന് ഇടപെട്ടിട്ടുണ്ട്. ആ നിലയ്ക്ക് തെറ്റുകൾ ചെയ്യുമ്പോൾ രാഷ്ട്രീയ നേതൃത്വം അവരൊക്കെ തങ്ങളോടൊപ്പം നിൽക്കണമെന്നുള്ളതിൻ്റെ പേരിൽ പലപ്പോഴും അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകൾ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായാണ് ഈ രണ്ടു സംഘത്തിനും ആയുധങ്ങളുമായി നടക്കുന്നതിനുള്ള പ്രേരണ പോലും ഉണ്ടാകുന്നത്. അതാണ് ഒടുവിൽ അവർ തമ്മിൽ തമ്മിൽ വെട്ടുന്നതിനും അതിൽ രണ്ടുപേരുടെ മരണത്തിന് ഇടയാകുന്നതുമായ സാഹചര്യം ഉണ്ടായത്. ഒരു പക്ഷം ശക്തമായിരുന്നതുകൊണ്ട് കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള മിഥുലാജ് ആ രാത്രിയിൽ എന്തിന് ഈ ഇടത്തേക്ക് എത്തി എന്നുള്ള ചോദ്യം പ്രസക്തം തന്നെയാണ്. ഹക്കിനെ വീട്ടിൽ കൊണ്ടാക്കുന്നതിന് വേണ്ടി വന്നു എന്നാണ് പറയുന്നത്. ഹക്കിൻ്റെ വീടിൽ കൊണ്ടാക്കിയതിന് ശേഷം തിരികെ പ്രധാന റോഡിൽ കൂടി മിഥുലാജിൻ്റെ വീട്ടിലേക്ക് പോകാൻ കഴിയുമെന്നിരിക്കെ എന്തിനാണ് ഈ മേഖലയിൽ തന്നെ അവർ തമ്പടിച്ചത് എന്നുള്ള ചോദ്യം സ്വാഭാവികം. ഇതൊക്കെയും നൽകുന്ന സൂചന രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇവരുടെ യാത്രാവഴികൾ മനസ്സിലാക്കി ബോധപൂർവം അവരെ ആക്രമിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ കാത്തു നിൽക്കുകയായിരുന്നു എന്നുള്ളത് തന്നെയാണ്. ഒരു സംഘം ശക്തി കൂടി പോയതുകൊണ്ട് മറുസംഘത്തിന് വലിയ ഗണ്യമായ നഷ്ടമുണ്ടായി എന്നുള്ളത്. അതിന് രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഈ പ്രതിപട്ടികയിൽ ഉൾപ്പെട്ടു വരുന്ന ആളുകൾ കൂടുതൽ പേരെ അറസ്റ്റ് ചെയ്തപ്പോൾ അത് ബോധ്യപ്പെടുന്നതാണ്. ചിലരെങ്കിലും ഇടത് സഹയാത്രികരാണ്, അവിടുത്തെ സി ഐ ടി യു യൂണിയനുമായിട്ടൊക്കെ ബന്ധമുള്ള ആളുകളാണ്. നജീബ് എന്ന് പറയുന്ന മരുതുമൂട് സ്വദേശി ഇടതുപക്ഷത്തിന് വേണ്ടി സജീവമായി തന്നെ പലപ്പോഴും രംഗത്തിറങ്ങിയിട്ടുള്ള ആളാണ്. പ്രൊഫൈൽ പിക്ചറിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരായിട്ടുള്ള എൽ ഡി എഫിൻ്റെ സിമ്പൽ അടങ്ങിയ പിക്ചർ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. അതിന് ഇടതുപക്ഷക്കാർ ഇപ്പോൾ ന്യായീകരണം പറയുന്നത് പൗരത്വ ഭേദഗതി നിയമം നടന്നപ്പോൾ എല്ലാവരും അത് അനുകൂലിച്ചു എന്നാണ്. എല്ലാവരും പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ചിരുന്നു. പക്ഷേ എൽ ഡി എഫിൻ്റെ പ്രൊഫൈൽ പിക്ചർ ഇടാൻ മാത്രമുള്ള
ഐക്യമൊന്നും എൽ ഡി എഫും യു ഡി എഫും തമ്മിൽ അപ്പോൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ പേരിൽ ഉണ്ടായിട്ടില്ല. ഒരു എൽ ഡി എഫുകാരനും യു ഡി എഫ് ൻ്റെ പ്രൊഫൈൽ പിക്ചർ ഉപയോഗിച്ച് പൗരത്വ നിയമത്തിനെതിരെ ഞങ്ങൾ ഒറ്റക്കെട്ടാണ് എന്നുള്ള സന്ദേശം നൽകിയില്ല. ഒരു യു ഡി എഫുകാരനും എൽ ഡി എഫിൻ്റെ ബാനറിലുള്ള ഒരു പ്രൊഫൈൽ പിക്ചർ ഉപയോഗിച്ച് അതിന് പ്രചരണവും നൽകിയിട്ടില്ല. അങ്ങനെയുള്ള ന്യായീകരണമൊക്കെ അസ്ഥാനത്തെ ന്യായീകരണമാണ്. പിന്നെ അടൂർ പ്രകാശനെ ഇതിനകത്ത് ഉൾപ്പെടുത്താനുള്ള ബോധപൂർവമായി നീക്കം. പതിറ്റാണ്ടുകളായി ഇടതുപക്ഷത്തിൻ്റെ കയ്യിലിരുന്ന ആറ്റിങ്ങൽ എന്ന് പറയുന്ന നിയോജക മണ്ഡലം, പഴയ ചെറിയകിഴി നിയോജക മണ്ഡലം തിരികെ പിടിച്ചതിനുള്ള ഒരു ചുരുക്ക് അടൂർ പ്രകാശനോടുണ്ട്. സജീവമായി മണ്ഡലത്തിൽ പ്രവർത്തകരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി അടൂർ പ്രകാശ് ഇടപെടുന്നുമുണ്ട്. അതിനപ്പുറം അടൂർ പ്രകാശ് പറഞ്ഞതുപോലെ സി ബി ഐയെ കൊണ്ടുവന്ന് അന്വേഷിച്ചുകൊള്ളട്ടെ. അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. കോൾ ഡീറ്റെയിൽസ് പരിശോധിച്ച് തന്നെ ഇതിൽ ആരെങ്കിലും ഈ കൊലപാതക കേസുമായി ബന്ധപ്പെട്ട് വിളിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാവുന്നതല്ലേ ഉള്ളൂ. അത്ര സുതാര്യമായി ആത്മാർത്ഥതയോടുകൂടി നിങ്ങൾ സി ബി ഐ അന്വേഷണം നടത്തിക്കൊള്ളൂ, അല്ലെങ്കിൽ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൻ്റെ ചുമതല വഹിക്കുന്ന ഒരു കാലം, നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ചെയ്യാവുന്നുള്ള ഒരു കാലം, അങ്ങനെ ചെയ്തുകൊള്ളൂ എന്ന് അടൂർ പ്രകാശ് വെല്ലുവിളിക്കുമ്പോൾ പിന്നെയും പിന്നെയും അടൂർ പ്രകാശിനെ മോശക്കാരനാക്കി ചിത്രീകരിക്കാനുള്ള നീക്കം നടക്കുന്നതിന് പിന്നിൽ ദുഷ്ടലാക്കുണ്ട് എന്നത് വ്യക്തമാണ്. അതായത് വെഞ്ഞാറമൂട് ഇരട്ട കൊലപാതകം മറുവശത്ത് കോൺഗ്രസ്സുകാർ കൂടി ഉണ്ട് എന്നുള്ളത് കൊണ്ട് പൂർണ്ണമായി രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ ഗണത്തിൽപ്പെടുത്തി എന്തെങ്കിലും രാഷ്ട്രീയ നേട്ടം കൊയ്യാം എന്ന് ഇടതുപക്ഷം വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് ആ തരത്തിൽ വിലപ്പോകില്ല എന്ന സൂചനകളാണ് പുറത്തു വരുന്നത്. ആ നാട്ടുകാരോട് സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നതും അതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ റഹീമിനേക്കാൾ അധികം ആ നാട്ടിൽ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായിരുന്നതുകൊണ്ട് റഹീം ആ നാട്ടിൽ നിന്ന് സംസ്ഥാന തലത്തിലേക്കൊക്കെ ഉയർന്ന ഒരു നേതാവാണ്, അംഗീകരിക്കുന്നു. പക്ഷേ ആ നാടിനോട് അതിനേക്കാൾ വലിയ ഹൃദയബന്ധം അന്നും ഇന്നും കാത്തു സൂക്ഷിക്കാൻ കഴിയുന്ന ഒരാളെന്നുള്ള നിലയിൽ ആ നാട്ടിൻ്റെ സ്പന്ദനങ്ങൾ, അല്ലെങ്കിൽ ആ നാട്ടിൽ നടക്കുന്ന സംഭവ വികാസങ്ങൾ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. അവിടെയുള്ള ആളുകളോട്, നിഷ്പക്ഷരായി നിൽക്കുന്ന മനുഷ്യരോട് ചോദിച്ചാൽ ബോധ്യപ്പെടുന്നതാണ്. ആ കാര്യങ്ങൾ കൊണ്ടാണ് ഇപ്പോഴും ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് അത് ഒരു രാഷ്ട്രീയ കൊലപാതകമല്ല, അത് രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട വ്യക്തിവൈരാഗ്യത്തിൻ്റെ രണ്ടു ചേരികളുടെ, അവരുടെ പകയുടെ ഏറ്റവും ഒടുവിലത്തെ ദുരന്തപൂർണമായ അന്ത്യമാണ്. അതിനപ്പുറത്തേക്ക് അതിനെ കാണേണ്ടതില്ല. അതിനപ്പുറത്ത് അതിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിയാൽ ആ നാട്ടിൽ അത് ഏച്ചാനും പോകുന്നില്ല. അത് മാത്രവുമല്ല, ഈ വിലാപയാത്രയുടെയൊക്കെ പേരിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് ഈ ഹക്കിൻ്റെയൊക്കെ വീടിൽ മൃതദേഹം എത്തുന്നത് വരെ പാർട്ടി ഓഫീസുകളും കോൺഗ്രസിൻ്റെ ബാക്കിയുള്ള കൊടിമരങ്ങളും നേതാക്കളുടെ വീടുകളുമൊക്കെ ആക്രമിക്കാൻ ഇവർ കാട്ടിയ വ്യഗ്രത കൂടി കാണുമ്പോൾ ആ നാട് ചില യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിയും. രണ്ട് ചെറുപ്പക്കാരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ ഒരു നാട് വേദനിക്കുമ്പോഴും അതിൻ്റെ പേരിൽ മുതലെടുപ്പും അക്രമവും നടത്താൻ ശ്രമിക്കുന്നത് ആ നാട് അംഗീകരിക്കുമോ? അതാണല്ലോ വലിയ ചോദ്യം.